കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും വി മുരളീധരൻ ഒഴിവാകും എന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിന് ലഭിച്ച പ്രതിനിധി മലയാളി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമോ എന്നാണ് ചർച്ചകൾ. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ മന്ത്രിയായിട്ടും മലയാളിയായിട്ടും എത്തുമോ? ഇത് വി മുരളീധരന്റെ മന്ത്രിസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മുരളീധരന് തിരിച്ചടിയായി മാറുമോ രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. കേരള ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ തന്നെ മുരളീധരനെ അതൃപ്തിയുള്ള നേതാക്കൾ അനവധിയാണ്. സുരേന്ദ്ര മുരളീധര പക്ഷത്തെ എതിർക്കുന്ന ഒരു കൂട്ടം തന്നെ കേരള ബി ജെ പിയിലുണ്ട്. അവർ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നതിനെ എതിർക്കുകയില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയിലേറ്റ പ്രഹരം സുരേന്ദ്രനെയും മുരളീധരനെയും വളരെയേറെ ബാധിച്ചിരുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞതും സുരേന്ദ്രനും മുരളീധരനും ചേർന്ന്. ഇവർ ചോദിച്ചതെല്ലാം കേന്ദ്രം കൊടുത്തിട്ടും തോൽവി ഏറ്റുവാങ്ങി. അതിന് കേന്ദ്രത്തിന് മറുപടി പറയേണ്ടി വന്നതും ഇരുവർക്കുമാണ്. ഇപ്പോൾ മുരളീധരൻ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാകുമെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ആ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നത്. വി മുരളീധരന് ശേഷം കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടിയത് രാജീവ് ചന്ദ്രശേഖറാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായതിൽ കേരള ബി ജെ പിയിലെ വി മുരളീധരൻ വിഭാഗം അതൃപ്തിയിലാണെന്നായിരുന്നു സൂചനകൾ. രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ പണി കിട്ടുമോ എന്ന് മുരളീധരൻ കാലേക്കൂട്ടി കണ്ടിരുന്നുവോ? കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളൊന്നും രാജീവ് ചന്ദ്രശേഖറിന് അഭിനന്ദനവുമായി മുന്നോട്ട് വന്നില്ലെന്നത് ശ്രദ്ധേയമായിരുന്നു. അതേസമയം മറുപക്ഷത്തുള്ള ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ച് രംഗത്ത് എത്തിയിരുന്നു. മാത്രമല്ല ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന സംവിധായകരായ പ്രിയദർശനും മേജർ രവിയും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന് ഇക്കുറി മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. വി മുരളീധരന് സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചുവെങ്കിലും ലഭിച്ചില്ല. കേരള ബി ജെ പിയിലെ പ്രമുഖർ മുഖം തിരിച്ചപ്പോഴാണ് പ്രിയദർശൻ അടക്കമുള്ളവർ രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടായിട്ടും കേരളത്തിനായി മുരളീധരൻ എന്ത് ചെയ്തുവെന്ന ചോദ്യം അടിക്കടി ഉയർത്തിയിരുന്നത് ഇടത് വലതുപക്ഷമാണ്. എന്നാൽ ഇതിനെ എതിർക്കാൻ ബി ജെ പി നേതൃത്വം പലപ്പോഴും തയ്യാറായിട്ടുമില്ല. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളായിരുന്നു ഇതിന് കാരണം. കേരള ബി ജെ പിയെ ശക്തിപ്പെടുത്തുക എന്ന കേന്ദ്ര തീരുമാനവും പിന്നിലുണ്ടെന്നാണ് വിവരങ്ങൾ. മുരളീധരൻ പോയാൽ പിന്നെ ആരെന്ന ചോദ്യം ശക്തമായപ്പോഴാണ് മലയാളി കൂടിയായ രാജീവിലേക്ക് ചർച്ചകൾ നീളുന്നത്. രാജീവ് എങ്കിൽ അതിലും കേരളത്തിന് അഭിമാനിക്കാം. കാരണം കഴിവുറ്റ ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതാണ് അതിനുള്ള ഉത്തരം. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഷിക്കാഗോ ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് രാജീവ് മാസ്റ്റേഴ്സ് എടുത്തത്. ഹാർവർഡ് ബിസിനസ് സ്കൂൾ, സ്റ്റാൻഫർഡ്, ഇന്റൽ എന്നിവിടങ്ങളിൽ നിന്ന് വിദഗ്ധ പരിശീലനവും നേടി. കർണാടകയിലാണ് താമസമെങ്കിലും കേരളവുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ് രാജീവ്. കൊണ്ടയൂരിന്റെ മകനാണ്. കേരളത്തിന്റെ കേന്ദ്രമന്ത്രി രാജീവിനെ പറ്റി അമ്മ പറയുന്നത് ഇങ്ങനെയാണ്. തൃശൂരിന്റെ വടക്കേ അറ്റത്ത് ഭാരതപ്പുഴയോരത്ത് കൊണ്ടയൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ രാജീവ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയായി. ഇനി കേരളത്തെ പ്രതിനിധീകരിച്ചും രാജീവ് എത്തുമോ എന്നാണ് അറിയേണ്ടത്. വി മുരളീധരന് പിന്നാലെ കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമത്തെ മലയാളി കൂടിയാണ് രാജീവ്. ഐ ടി, സംരംഭകത്വവും നൈപുണ്യ വികസനവും എന്നീ വകുപ്പുകളുടെ സഹമന്ത്രി പദവിയാണ് രാജീവിന് ലഭിച്ചത്. ഇപ്പോൾ വി മുരളീധരൻ പുറത്തു പോകുമെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ രണ്ടാമനായി മലയാളി മുരളീധരന് പകരമായി ഒന്നാമനാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും മുരളീധരന് ചോദ്യചിഹ്നവുമായി മാറിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.